ആണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 131,375 പരിശോധനകളാണ് നടന്നത്. മരണസംഖ്യ 93 ഉണ്ട്. ഇപ്പോ 442,194 പേരാണ് ചികിത്സയിലുള്ളത്. ഇന്ന് 31,319 പേർ രോഗമുക്തരായി. കോവിഡ് വ്യാപനം സമൂഹത്തിൽ സൃഷ്ടിക്കാനിടയുള്ള പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടികളാണ് നമ്മുടെ സംസ്ഥാനം തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത്. കോവിഡ് ആദ്യം ബാധിക്കുക നമ്മുടെ അടുക്കളയായിരിക്കും. അതുകൊണ്ടാണ് അടുക്കളകളെ ബാധിക്കാതിരിക്കാൻ മുൻതൂക്കം നൽകിയത്. അതിന്റെ ഭാഗമാണ് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണ പരിപാടി ആവിഷ്കരിച്ചത്. ലോക്ഡൌൺ ഘട്ടത്തിലും പിന്നീടും അതെല്ലാ കുടുംബങ്ങൾക്കുമായി വിതരണം ചെയ്തു. 85 ലക്ഷത്തോളം കുടുംബങ്ങൾ ഭക്ഷ്യക്കിറ്റിന്റെ ഉപഭോക്താക്കളായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള തുകയും ഭക്ഷ്യവകുപ്പിന്റെ ബജറ്റ് വീതവും ഉപയോഗിച്ചാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. ഈ മാസവും അത് തുടരുകയാണ്. അതേപോലെ തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ അരി വിതരണവും നേരത്തെ ലോക്ഡൌൺ ഘട്ടത്തിൽ നടത്തുകയുണ്ടായി. മുൻഗണനേതര വിഭാഗങ്ങൾക്കും കുറഞ്ഞ നിരക്കിൽ അരി വിതരണം ചെയ്തു. അഗതി മന്ദിരങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു. അതിഥി തൊഴിലാളികൾക്ക് അവർക്കാവശ്യമുള്ള സാധനങ്ങളടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് വിതരണം ചെയ്തത്. ഇത്തവണയും അവർക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം പുരോഗമിക്കുകയാണ്. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചും കൃത്യമായി വിതരണം ചെയ്തും പ്രതിസന്ധിയെ തരണം ചെയ്യാനായിരുന്നു ശ്രമിച്ചത്. പെൻഷൻ ലഭ്യമാകാത്തവർക്ക് പ്രത്യേക ധനസഹായവും നൽകി. അന്ന് നടത്തിയ കാർഷിക മേഖലകളിലെ ഇടപെടൽ, സുഭിക്ഷ കേരളം പദ്ധതി എത്രത്തോളം വിജയമായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടതാണ്. ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ ഭക്ഷണം ലഭ്യമാക്കാനും തൊഴിലവസരം സൃഷ്ടിക്കാനുമായി കുടുംബശ്രീ ഹോട്ടലുകൾക്ക് തുടക്കമിട്ടു. ഈ കുടുംബശ്രീ ഹോട്ടലുകളാണ് ഈ രണ്ടാം ലോക്ഡൌണിൽ നമ്മുടെ ജനങ്ങൾക്ക് ആശ്വാസമേകുന്നത് എന്നുകൂടി കാണണം. കുടുംബശ്രീ വഴി നടപ്പാക്കിയ പലിശരഹിത വായ്പാ പദ്ധതിയും ആ ഘട്ടത്തിൽ സഹായകമായി. ഇത്തരം ഇടപെടലുകൾ തുടരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ജില്ലകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ മെയ് 23 വരെ നീട്ടുകയാണ്. രോഗം നിയന്ത്രണ വിധേയമാകാത്ത രോഗികളുടെ എണ്ണം
വർദ്ധിക്കുന്ന ഇടങ്ങളിൽ കടുത്ത നിയന്ത്രണം വേണ്ടി വരും. തിരുവനന്തപുരം, തൃശൂർ, എറണാകുളം, മലപ്പുറം എന്നീ ജില്ലകളിൽ 16 ശേഷം ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്താനാണ് തീരുമാനം. രോഗവ്യാപനം കുറച്ചു കൊണ്ടുവരാനാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ലോക്ക്ഡൗൺ നീട്ടുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ കുറേ കൂടി വിഷമം അനുഭവിക്കുന്ന സാഹചര്യമുണ്ടാകും. ഒന്നാം ഘട്ടത്തിലെ അനുഭവങ്ങൾ കൂടി കണക്കിലെടുത്ത് രണ്ടാം തരംഗം സൃഷ്ടിക്കുന്ന ദുരിതം മറികടക്കാൻ പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുകയാണ്. അവശ്യ സാധന കിറ്റ് 2021 ജൂണിലും വിതരണം ചെയ്യും. ഇപ്പോൾ ഈ മാസം വരെയാണ് പ്രഖ്യാപിച്ചത്, അടുത്ത മാസവും അത് തുടരും. മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഉടൻ പൂർത്തിയാക്കും. 823,23,00,000 രൂപയാണ് പെൻഷനായി വിതരണം ചെയ്യുന്നത്. വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായവർക്ക് 1,000 രൂപ വീതം ധനസഹായം അനുവദിക്കും. ക്ഷേമനിധി ബോർഡുകളുടെ ഫണ്ടാണ് അതിന് ഉപയോഗിക്കുക. സ്വന്തം ഫണ്ടില്ലാത്ത ക്ഷേമനിധി ബോർഡുകളെ സർക്കാർ സഹായിക്കും. ക്ഷേമനിധികളിൽ നിന്ന് ഈ രീതിയിൽ സഹായം ലഭിക്കാത്ത BPL കുടുംബങ്ങളുണ്ടാവും. അത്തരം കുടുംബങ്ങൾക്ക് ഒറ്റത്തവണ സഹായമായി 1,000 രൂപ വീതം നൽകും. സാമൂഹ്യനീതി വകുപ്പിലെയും വനിതാ ശിശു വികസന വകുപ്പിലെയും അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള താൽക്കാലിക ജീവനക്കാർക്ക് ലോക്ക്ഡൗൺ കാലത്ത് ശമ്പളം മുടങ്ങാതെ നൽകും. കുടുംബശ്രീയുടെ 19,500 ADSകൾക്ക് 100,000 രൂപ വീതം റിവോൾവിംഗ് ഫണ്ട് അനുവദിക്കും. കുടുംബശ്രീ വഴിയുള്ള മുഖ്യമന്ത്രിയുടെ സഹായഹസ്തം വായ്പാ പദ്ധതിയിലെ ഈ വർഷത്തെ പലിശ സബ്സിഡി 93 കോടി രൂപ മുൻകൂറായി നൽകും. കുടുംബശ്രീയുടെ റീസർജന്റ് കേരള വായ്പാ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഈ വർഷത്തെ പലിശ സബ്സിഡി 76 കോടി രൂപ അയൽക്കൂട്ടങ്ങൾക്ക് മുൻകൂറായി അനുവദിക്കും. കുടുംബശ്രീ നൽകിയ വായ്പകളുടെ തിരിച്ചടവിന് 6 മാസത്തെ മൊറട്ടോറിയത്തിന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കുടുംബശ്രീക്ക് സഹകരണ സ്ഥാപനങ്ങൾ നൽകിയ വായ്പകൾക്കു കൂടി ഇത് ബാധകമാകും. ബാങ്കുകളാണ് കുടുംബശ്രീക്ക് വായ്പ നൽകിയിട്ടുള്ളത്, അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. വസ്തുനികുതി, ടൂറിസം നികുതി, ലൈസൻസ് പുതുക്കൽ തുടങ്ങിയവയ്ക്കുള്ള സമയം ദീർഘിപ്പിക്കും. മുൻപ് വിശദമാക്കിയതുപോലെ ലോക്ക്ഡൗണിൻ്റെ ഗുണഫലം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇനിയും അല്പദിവസങ്ങൾ കൂടി കഴിയേണ്ടതുണ്ട്. ഈ മെയ് മാസം കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.
കോവിഡ് രണ്ടാം തരംഗം നേരത്തെ ആരംഭിക്കുകയും വലിയ തോതിൽ നാശം വിതക്കുകയും ചെയ്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും രോഗവ്യാപനം അല്പം കുറയുന്നതായോ അല്ലെങ്കിൽ വർദ്ധിക്കാതെ ഒരേ നിലയിൽ തുടരുന്നതായോ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതൊരു ശുഭകരമായ സൂചനയാണ്. നിലവിൽ രോഗവ്യാപനം വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുന്ന പ്രവണതയാണ് കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മെയ് മാസത്തിന് ശേഷം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കാണുന്നതിന് സമാനമായ സാഹചര്യം ഇവിടെയും ഉണ്ടായേക്കാം. അതുകൊണ്ട് രോഗവ്യാപനം അതിശക്തമാകുന്ന ഈ മെയ് മാസത്തിൽ പരമാവധി ശ്രദ്ധ പുലർത്തിയാൽ നമുക്ക് മരണങ്ങൾ കുറച്ച് നിർത്താൻ സാധിക്കും. മഴ ശക്തമാവുകയാണെങ്കിൽ രോഗവ്യാപനം കൂടാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കണം. ഈ ചെറുപ്പക്കാര് ഈ ഘട്ടത്തിൽ രോഗവ്യാപനത്തിന്റെ ഭാഗമായി കൂടുതൽ അപകടത്തിനിരയാകുന്നുണ്ട്. അതില് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ശ്രദ്ധിക്കാനുള്ള കാര്യം, നേരത്തെ ചില രോഗമുള്ളവർ കോവിഡ് ബാധ ഉണ്ടായാൽ അത് കൂടുതൽ അപകടത്തിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ അപ്പത്തന്നെ വിദഗ്ധ ഡോക്ടർമാരുമായി ബന്ധപ്പെടുന്ന നിലയുണ്ടാവണം. അപൂർവം ചിലരെങ്കിലും ആദ്യഘട്ടത്തിൽ ഡോക്ടറെ ബന്ധപ്പെടാതിരിക്കുന്നുണ്ട്. അത് കൂടുതൽ ആപത്തിലേക്ക് എത്തിക്കുന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രമേഹം, ബ്ലഡ് പ്രഷർ പോലുള്ള രോഗങ്ങളുള്ളവർ, ജീവിതശൈലി രോഗങ്ങളുള്ളവർ, ഇത്തരത്തിൽ എന്തെങ്കിലും സിംറ്റംസ് കണ്ടാൽ സ്വയം തീരുമാനമെടുക്കാതെ ഡോക്ടറെ ബന്ധപ്പെടുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവണം. ഈ വ്യാപനഘട്ടത്തിലുണ്ടായ ചില അനുഭവങ്ങളെ മുൻനിർത്തി വിദഗ്ധർ അത്തരമൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ മഴ കൂടുന്ന ഘട്ടത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് മുകളിൽ ഇപ്പോൾ തന്നെയുള്ള സമ്മർദ്ദം കൂടുതൽ ശക്തമാകുന്നു എന്നത് ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ മഴക്കാല രോഗങ്ങൾ കൂടെ ഉണ്ടാകുന്ന സാഹചര്യം ഉടലെടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ പ്രയാസകരമാകും. അത് തടയാൻ നമുക്ക് ഒത്തൊരുമിച്ച് നീങ്ങേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ ഇക്കാര്യത്തിൽ നല്ല നിലക്ക് നീങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. സമൂഹമെന്ന നിലക്ക് മഴക്കാലപൂർവ്വ ശുചീകരണം കൂടുതൽ വേഗത്തിലും മികവിലും പൂർത്തിയാക്കേണ്ടതുണ്ട്. ലോക്ക്ഡൌണിൻ്റെ ഭാഗമായി എല്ലാവരും വീട്ടിൽ തന്നെ കഴിയാൻ നിർബന്ധിതമായ സാഹചര്യമാണുള്ളത്. വീടുകൾക്ക് ചുറ്റുമുള്ള ഇടങ്ങളിൽ കൊതുകിന് മുട്ടയിട്ട് വളരാനുള്ള സാഹചര്യം പാടെ ഇല്ലാതാക്കണം. അതിനായി വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇക്കാര്യം ഓരോ വീട്ടുകാരും പ്രധാന ഉത്തരവാദിത്വമായി ഏറ്റെടുക്കണം. ഈ വരുന്ന ഞായറാഴ്ച
വീടും പരിസരവും ശുചിയാക്കി വെക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നമുക്ക് ആ ദിനം ഡ്രൈ ഡേ ആയി ആചരിക്കാം. എല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കോവിഡ് ബ്രിഗേഡ് പാക്കേജിന്റെ ഭാഗമായി NHM സ്റ്റാഫുകൾക്കുള്ള ഇൻസെന്റീവിനും റിസ്ക് അലവൻസിനുമായി ആരോഗ്യവകുപ്പ് 77,42,00,000 രൂപ അനുവദിച്ചു. 2020 ഡിസംബർ മുതൽ 2021 ഏപ്രിൽ വരെയുള്ള തുകയാണ് അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ഇൻസെന്റീവിനും റിസ്ക് അലവൻസിനുമായി 22,68,00,000 രൂപയും 45,32,00,000 രൂപയും അനുവദിച്ചിരുന്നു. അതിനു പുറമെയാണ് ഈ തുക ഇപ്പോൾ അനുവദിച്ചത്. കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കോവിഡ് ബ്രിഗേഡ് വീണ്ടും ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഓരോ ജില്ലയിലും രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ താലൂക്ക്, ജില്ലാ, ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും അധികമായി കിടക്കകൾ സജ്ജമാക്കി വരുന്നു. കോവിഡ് രോഗികളെ നിരീക്ഷിക്കാനും ചികിത്സിക്കാനുമുള്ള DCC, ഇത് ഡൊമിസിലറി കെയർ സെന്ററാണ്, ഇന്ന് പൊതുവിലൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത്തരം വാക്കുകൾക്ക് തക്ക മലയാള പദം കണ്ടെത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചില പദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് കരുതൽ വാസകേന്ദ്രം എന്നാണ് മലയാള പദമായിട്ട് കാണുന്നത്, ഈ ഡൊമിസിലറി കെയർ സെന്ററിന്. അതേപോലെ CFLTC, CSLTC ഇതിനൊക്കെ സമാനമായ പദങ്ങളുണ്ട്, അത് പിന്നീട് പറയാം, എന്നിവയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആരോഗ്യ പ്രവർത്തകരെ സജ്ജമാക്കാനാണ് കോവിഡ് ബ്രിഗേഡ് ശക്തിപ്പെടുത്തുന്നത്. കൂടുതൽ MBBS ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ഇതിനാവശ്യമുണ്ട്. കൂടുതൽ പേർ കോവിഡ് ബ്രിഗേഡിൻ്റെ ഭാഗമാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. സംസ്ഥാനത്ത് കോവിഷീൽഡ് വാക്സിൻ ആദ്യ ഡോസ് സ്വീകരിച്ച് 84 ദിവസം പൂർത്തിയായവർക്ക് മാത്രമേ നാളെ മുതൽ രണ്ടാമത്തെ ഡോസ് അനുവദിക്കുകയുള്ളൂ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നൽകിയിട്ടുള്ള പുതുക്കിയ മാർഗനിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റം. ഇതനുസരിച്ച് 12 മുതൽ 16 ആഴ്ചകൾക്കുള്ളിൽ കോവിഷീൽഡ് രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുത്താൽ മതിയാകും. എന്നാൽ കോവാക്സിൻ രണ്ടാമത്തെ ഡോസ് മുൻപ് നിശ്ചയിച്ചിട്ടുള്ളതുപോലെ 4 മുതൽ 6 ആഴ്ചകൾക്കുള്ളിൽ എടുക്കണം. ഇതിൽ മാറ്റം വരുത്തിയിട്ടില്ല. രണ്ടാം ഡോസ് എടുക്കുമ്പോൾ 84 മുതൽ 112 ദിവസങ്ങളുടെ ഇടവേള കോവിഷീൽഡിന് കൂടുതൽ ഫലപ്രാപ്തി നൽകുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 2 ഡോസുകൾ തമ്മിലുള്ള ഇടവേള വർദ്ധിപ്പിച്ചിട്ടുള്ളത്. വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. എല്ലാവർക്കും
വാക്സിൻ ലഭ്യമാകുന്നതാണ്. 18 മുതൽ 18-നും 45-നും ഇടയിലുള്ള വയസ്സുകാരിൽ വാക്സിൻ നൽകാൻ മുൻഗണനാടിസ്ഥാനത്തിൽ നാളെ മുതൽ രജിസ്ട്രേഷൻ തുടങ്ങും. തിങ്കൾ മുതൽ വാക്സിൻ നൽകും. വാക്സിൻ എടുത്തു കഴിഞ്ഞാലും മാസ്ക് ധരിക്കുകയും കൈകൾ ഇടക്കിടക്ക് വൃത്തിയാക്കുകയും ശാരീരിക അകലം പാലിക്കുകയും വേണം. സമൂഹത്തിലെ എല്ലാവരും വാക്സിൻ സ്വീകരിച്ച് സുരക്ഷിതരാകുന്നതുവരെ പ്രതിരോധത്തിനായുള്ള പ്രാഥമിക കാര്യങ്ങൾ എല്ലാവരും തുടരേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആന്റിജൻ ടെസ്റ്റ് പോസിറ്റീവാണെങ്കിൽ RT-PCR ചെയ്ത് അത് വീണ്ടും ഉറപ്പിക്കുന്നതിന് പകരം പോസിറ്റീവായി പരിഗണിക്കാൻ തീരുമാനിച്ചു. ആശുപത്രികളിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യുന്ന രീതിയും ഒഴിവാക്കിയിരിക്കുന്നു. മറ്റു പല സംസ്ഥാനങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിൽ രോഗം ശക്തമായി വ്യാപിക്കുകയാണ്. മഹാരാഷ്ട്രയിലും UPയിലും 56% രോഗബാധിതരും ഗ്രാമപ്രദേശങ്ങളിലാണ്. ഛത്തീസ്ഗഡിൽ അത് 89%. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തും ഗ്രാമപ്രദേശങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആദിവാസി മേഖലയിലും തീരദേശങ്ങളിലും ടെസ്റ്റിംഗ് കൂടുതലായി ചെയ്യുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് കോവിഡാണെന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്വയം ഐസൊലേഷനിലേക്ക് പോകാനും വാർഡ് മെമ്പറെയോ ആരോഗ്യ പ്രവർത്തകരെയോ അറിയിക്കാനും ടെസ്റ്റ് ചെയ്യാനും എല്ലാവരും തയ്യാറാകണം. അവർ പറയുന്ന നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുകയും വേണം. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചികിത്സക്കും പരിചരണത്തിനും ആവശ്യമായ ചില വസ്തുക്കൾക്ക് കേരള അവശ്യ സാധന നിയന്ത്രണ നിയമം 1986 പ്രകാരം വിൽക്കാവുന്നതിൻ്റെ പരമാവധി വില സർക്കാർ നിശ്ചയിച്ച് ഉത്തരവായിരിക്കുകയാണ്. ഇതുപ്രകാരം PPE കിറ്റിന് 273 രൂപ, N95 മാസ്കിന് 22 രൂപ, ട്രിപ്പിൾ ലെയർ മാസ്കിന് 3.90 രൂപ അല്ല, ഫേസ് ഷീൽഡിന് 21 രൂപ, ഡിസ്പോസിബിൾ ഏപ്രണിന് 12 രൂപ, സർജിക്കൽ ഗൗണിന് 65 രൂപ, പരിശോധനാ ഗ്ലൗസുകൾക്ക് 5.75, ഹാൻഡ് സാനിറ്റൈസർ 500 മില്ലിക്ക് 192 രൂപ, 200 മില്ലിക്ക് 98 രൂപ, 100 മില്ലിക്ക് 55 രൂപ, സ്റ്റിറൈൽ ഗ്ലൗസിന് ജോഡിക്ക് 15 രൂപ, NRB മാസ്കിന് 80 രൂപ, ഓക്സിജൻ മാസ്കിന് 54 രൂപ, ഹ്യൂമിഡിഫയറുള്ള
ഫ്ലോ മീറ്ററിന് 1520 രൂപ, ഫിംഗർ ടിപ്പ് പൾസ് ഓക്സിമീറ്ററിന് 1500 രൂപ. ഓക്സിജൻ കാര്യത്തിൽ വലുതായി ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് കാണുന്നത്. പുറത്തുനിന്നുള്ള ഓക്സിജന്റെ വരവ് അടുത്ത ദിവസങ്ങളിൽ കൂടും. കേന്ദ്രം അനുവദിച്ച ഓക്സിജൻ എക്സ്പ്രസ് 150 മെട്രിക് ടണ്ണും മറ്റ് 3 സ്ഥലങ്ങളിൽ നിന്ന് വേറെയും ഓക്സിജൻ ലഭ്യമാവുന്നതോടെ നമുക്ക് ഓക്സിജനുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാകില്ല. അതോടൊപ്പം കപ്പൽ മാർഗം ഇറക്കാനുള്ള നടപടിയുമുണ്ട്. പക്ഷേ കൃത്യമായ നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ കാലം വീട്ടിൽ തനിച്ചിരിക്കുന്നത് കൊണ്ട് പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അതിനായി പുസ്തകങ്ങൾ കൊറിയർ വഴി നൽകാവുന്നതാണ്. വൃദ്ധസദനത്തിലുള്ളവർ, ആദിവാസി കോളനികളിലുള്ളവർ, ഇവർക്ക് വാക്സിനേഷൻ അടിയന്തരമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആംബുലൻസ് ഡ്രൈവർമാരിൽ ആരെങ്കിലും വാക്സിനേഷൻ എടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും അടിയന്തരമായി വാക്സിനേഷൻ ലഭ്യമാക്കും. സ്വകാര്യ ആശുപത്രികളിൽ കിടക്കകൾ കോവിഡ് രോഗികൾക്ക് മാറ്റിവെക്കുന്നുവെന്നും രോഗികളെ പ്രവേശിപ്പിക്കുന്നുവെന്നും ഉറപ്പാക്കാൻ ജില്ലാ ഭരണ സംവിധാനം പരിശോധിക്കണം. ചിലയിടങ്ങളിൽ നിന്നുള്ള ചില റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ രീതിയിൽ തീരുമാനമെടുത്തത്. റബ്ബർ സംഭരണവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ റബ്ബർ സംഭരിക്കാനും അത് എത്തേണ്ടിടത്ത് എത്തിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ മറവിൽ റബ്ബർ ഇറക്കുമതിക്ക് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ റബ്ബർ സംഭരണത്തിനുള്ള കടകൾ ആഴ്ചയിൽ 2 ദിവസം, തിങ്കൾ വെള്ളി, തുറക്കാൻ അനുവദിക്കും. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത 24 മണിക്കൂറിൽ ഇതിൻ്റെ ശക്തി വർദ്ധിച്ച് ചുഴലിക്കാറ്റായി മാറുമെന്നാണ് പ്രവചനം. ചുഴലിക്കാറ്റിൻ്റെ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന സഞ്ചാരപഥത്തിൽ കേരളമില്ല. ന്യൂനമർദ്ദ കേന്ദ്രത്തിൻ്റെ നിലവിലെ സ്ഥാനം കേരള തീരത്ത് നിന്നും അധികം അകലെയല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ 16 മെയ് വരെ അതിതീവ്രമായ മഴയും ശക്തമായ കാറ്റും രൂക്ഷമായ കടൽക്ഷോഭവും തുടരുമെന്നാണ് മുന്നറിയിപ്പ്. സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും അതീവ ജാഗ്രത തുടരണം. ഇന്ന് രാത്രി വളരെ നിർണായകമാണ്. കാലാവസ്ഥാ വകുപ്പ് റെഡ്, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ട ജില്ലകളിലും സമീപ ജില്ലകളിലും അതിതീവ്ര മഴയോ അതിശക്തമായ മഴയോ ഉണ്ടാകാം. പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് ചുഴലിക്കാറ്റിൻ്റെ വികാസവും സഞ്ചാരവും. നാളെ പകലോടുകൂടി തന്നെ ചുഴലിക്കാറ്റ് കേരള തീരത്ത് നിന്ന് വടക്കോട്ട് നീങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
എന്നിരുന്നാലും നാം ജാഗ്രത കൈവിടാതിരിക്കണം. കാറ്റിൻ്റെ സ്വാധീനം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് വടക്കൻ ജില്ലകളായ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. സമീപ ജില്ലകളിലും കാറ്റ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ശക്തമായ കാറ്റുമൂലമുള്ള അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മറ്റ് വസ്തുക്കൾ എന്നിവ സുരക്ഷിതമാക്കി മാറ്റണം. ഓരോ കുടുംബവും അവരവരുടെ ഭൂമിയിലെ മരങ്ങൾ ശ്രദ്ധിക്കണം. ആവശ്യമെങ്കിൽ ചില്ലകൾ വെട്ടിക്കളയണം. അതുപോലെ ചെറിയ ചാലുകൾ തടസ്സപ്പെട്ടിട്ടില്ല എന്നും ഉറപ്പുവരുത്തണം. അതിതീവ്ര മഴ തുടരുകയാണെങ്കിൽ നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കം, വെള്ളക്കെട്ട്, മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ തുടങ്ങിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കടൽക്ഷോഭവും തുടരുമെന്നാണ് കാണുന്നത്. ഇവിടങ്ങളിലൊക്കെയുള്ള അപകടാവസ്ഥയിലുള്ള ജനങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോവിഡ് വ്യാപന കാലമായതുകൊണ്ട് അതിനാവശ്യമായ മാനദണ്ഡങ്ങളും മുൻകരുതലുകളും പാലിച്ചുകൊണ്ട് തന്നെയാണ് മാറ്റി താമസിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തദ്ദേശ സ്ഥാപനങ്ങളും റവന്യൂ വകുപ്പും തയ്യാറാക്കി വെച്ച സുരക്ഷിത ക്യാമ്പുകളിലേക്ക് അധികൃതരുടെ നിർദ്ദേശം ലഭിക്കുന്ന മുറക്ക് മാറി താമസിക്കാൻ എല്ലാവരും തയ്യാറാകണം. ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വിപുലമായ മുന്നൊരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഏതടിയന്തര ഘട്ടത്തെയും നേരിടാൻ കേന്ദ്ര സംസ്ഥാന സേനകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 9 സംഘങ്ങളെ മുൻകരുതലായി വിന്യസിച്ചിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് നിലവിൽ ദേശീയ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചിരിക്കുന്നത്. കരസേനയുടെ DSC ഒരു ടീമിനെ കാസർഗോഡും 2 ടീമുകളെ കണ്ണൂരും വിന്യസിച്ചിട്ടുണ്ട്. കരസേനയുടെ 2 സംഘങ്ങൾ തിരുവനന്തപുരത്ത് സ്റ്റാൻഡ് ബൈയായി സജ്ജമാണ്. ഒരു എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് ബംഗളൂരുവിൽ തയ്യാറായി നിൽക്കുന്നുണ്ട്. വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. ഇവരെ സംസ്ഥാന പോലീസും അഗ്നിശമന രക്ഷാസേനയും പരിശീലനം ലഭിച്ച സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും സഹായിക്കും. മത്സ്യബന്ധനത്തിനേർപ്പെടുത്തിയ നിരോധനം അറിയിപ്പുണ്ടാകുന്നതുവരെ തുടരും. കടലിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായി മുൻകൂട്ടി തന്നെ
കരക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ന്യൂനമർദ്ദത്തിന്റെ രൂപീകരണവും വികാസവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എമർജൻസി ഓപ്പറേഷൻ സെന്റർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. തുടർ വിവരങ്ങൾ യഥാസമയം പൊതുജനങ്ങളെ അറിയിക്കും. നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. 10771077 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഇഒസിയുമായി ബന്ധപ്പെടാവുന്നതാണ്. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നതിന് പോലീസ് ഫലപ്രദമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. കോവിഡ് പോസിറ്റീവായവരും പ്രൈമറി കോണ്ടാക്ട് ആയവരും വീടുകളിൽ തന്നെ കഴിയുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനാണ് മുൻഗണന. മോട്ടോർ സൈക്കിൾ പെട്രോൾ ടീമിന്റെ ഭവന സന്ദർശനം, കോവിഡ് സേഫ്റ്റി ആപ്പിന്റെ വിനിയോഗം, അയൽവാസികളുടെ സഹകരണം, വളണ്ടിയർമാരെ നിയോഗിക്കൽ, പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് ഫോൺ മുഖേനയുള്ള അന്വേഷണം, ഇത്തരം നടപടികളാണ് ഇതിനായി കൈക്കൊണ്ടുവരുന്നത്. ഹോം ക്വാറന്റൈൻ ലംഘിച്ചതിന് 27 കേസുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്ത് അടുത്ത ഏതാനും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാനുള്ള മുൻകരുതലാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. മഴയും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളും മൂലം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടാൽ ഓക്സിജൻ കൊണ്ടുപോകാനുള്ള വാഹനങ്ങളുടെ യാത്ര സുഗമമാക്കാൻ ആവശ്യമായ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 9114 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 4791 പേർക്കെതിരെ നിയമനടപടി സ്വീകരിച്ചു. പിഴയായി 33,30,250 രൂപ ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കുന്ന നിലയുണ്ടായി. സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് മെഡിക്കൽ ടീമിനെ സജ്ജമാക്കിയെന്ന് അറിയിച്ചിട്ടുണ്ട്. 1672 പേരാണ് ഒന്നാംഘട്ട ടീമിലുള്ളത്. യോഗ്യതയുണ്ടായിട്ടും പല കാരണങ്ങളാൽ ആരോഗ്യരംഗത്ത് തുടരാൻ കഴിയാത്തവരും സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നവരും മെഡിക്കൽ പഠനം പൂർത്തീകരിച്ചവരുമായ വിദ്യാർത്ഥികളുമടങ്ങിയ മെഡിക്കൽ ടീമിനെയാണ് ബോർഡ് സജ്ജമാക്കിയത്. ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, ലാബ് ടെക്നീഷ്യൻസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പാസ്സായവർ എന്നിവരെല്ലാം ഈ ടീമിലുണ്ട്. അതോടൊപ്പം തന്നെ CFLTCകളിൽ പ്രവർത്തിക്കാനും കോവിഡ് മൂലം മരണമടഞ്ഞവരുടെ സംസ്കാരം ചടങ്ങുകൾ നടത്താൻ പരിശീലനം ലഭിച്ച വളണ്ടിയർമാരും ഈ മെഡിക്കൽ ടീമിലുണ്ടാവും. ടീമിന്റെ ലിസ്റ്റ് ജില്ലാ ഭരണ സംവിധാനത്തിന് കൈമാറുമെന്നാണ് ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത്തരം ഒരു മുൻകൈയെടുത്ത യുവജനക്ഷേമ ബോർഡിനെ
ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു. ഇവിടെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സഹായമാണ് പ്രവഹിക്കുന്നത്. റിലയൻസ് ബ്രിട്ടീഷ് പെട്രോളിയം മൊബിലിറ്റി ലിമിറ്റഡ് അവരുടെ പമ്പുകളിൽ ജില്ലാ ഭരണ സംവിധാനത്തിന്റെ അനുമതിയിൽ പ്രവർത്തിക്കുന്ന കോവിഡ് രോഗികളെ കൊണ്ടുപോകുന്നതിനുള്ള 108 ആംബുലൻസുകൾക്ക് ജൂൺ 30 വരെ ദിവസം പരമാവധി 50 ലിറ്റർ പെട്രോളോ ഡീസലോ സൗജന്യമായി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരള എൻജിഒ യൂണിയൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് 15 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നൽകുന്നതായി അറിയിച്ചു. കോട്ടയം ജ്ഞാനായ കത്തോലിക്ക അതിരൂപതയുടെ യുവജന സംഘടനയായ KCYLന്റെ നേതൃത്വത്തിൽ വാക്സിൻ സ്വീകരിക്കുന്നതിന് മുൻപായി യുവാക്കൾ കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ രക്തദാനം നടത്തുമെന്ന് അറിയിച്ചു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന CRCയും മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മദിൻ നേബിൾ വേൾഡും സംയുക്തമായി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വാക്സിനേഷൻ ഹെൽപ്പ് ഡെസ്ക് 24 മണിക്കൂർ മാനസികാരോഗ്യ ഹെൽപ്പ് ലൈൻ, കുട്ടികൾക്കായി ഓൺലൈൻ തെറാപ്പി, അത്യാവശ്യ സന്ദർഭങ്ങളിൽ മരുന്ന്, ആംബുലൻസ് എന്നീ സേവനങ്ങൾ ലഭ്യമാക്കുമെന്നറിയിച്ചു. കോവി കെയർ കേരള എന്നാണ് പദ്ധതിക്ക് പേർ നൽകിയിരിക്കുന്നത്. ദേവികുളങ്ങര വാവാസ് ഗ്രൂപ്പ് ഉടമ മജീദ് പഞ്ചായത്തിന് ആംബുലൻസ് സംഭാവന ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എറണാകുളം ജില്ലാ ബ്ലോക്ക് യൂണിറ്റ് കമ്മിറ്റികൾ ചേർന്ന് ആദ്യഗഡു 15 ലക്ഷം രൂപ, ഇരിട്ടി നഗരസഭ 15 ലക്ഷം രൂപ, കാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് 11,39,928 രൂപ, കാരളം സർവീസ് സഹകരണ ബാങ്ക് 11,05,000 രൂപ, വെള്ളാങ്കല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് 10,68,715 രൂപ, മൂരിയാട് സർവീസ് സഹകരണ ബാങ്ക് 10,65,178 രൂപ, പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് 10,54,632 രൂപ, കൊല്ലം വടക്കേവിള സർവീസ് സഹകരണ ബാങ്ക് 10,84,116 രൂപ, കേരള സംസ്ഥാന ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 10,76,913 രൂപ, പന്മന സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 10,75,000 രൂപ, കുലശേഖരപുരം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 10,67,247 രൂപ, അവിട്ടത്തൂർ സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം, കൊല്ലം ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘം 10 ലക്ഷം, തിരുമല സർവീസ് സഹകരണ സൊസൈറ്റി ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം ഉൾപ്പെടെ 10 ലക്ഷം, വെണ്ണല സർവീസ് സഹകരണ ബാങ്ക് 9 ലക്ഷം, പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 10 ലക്ഷം, കല്ലിയൂർ സർവീസ് സഹകരണ ബാങ്ക് 8 ലക്ഷം, ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് 8,67,510 രൂപ, കല്ലംകുന്ന് സർവീസ് സഹകരണ ബാങ്ക് 7,87,000, പൂമംഗലം സർവീസ് സഹകരണ ബാങ്ക് 7,81,400, കല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് 7,77,000, വള്ളിവട്ടം സർവീസ് സഹകരണ ബാങ്ക് 7,72,996, ഇടതിരിഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് 7,72,777, കൊടക്കാട് സർവീസ് സഹകരണ ബാങ്ക് 7,64,102 രൂപ, വട്ടണാത സർവീസ് സഹകരണ ബാങ്ക് 7,38,800, പുതിയകാവ് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 7,32,550, തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് 7,20,000, തടിക്കടവ് സർവീസ് സഹകരണ ബാങ്ക് 7 ലക്ഷം,
ഒഞ്ചിയം രക്തസാക്ഷിത്വത്തിന്റെ 73-ാം വാർഷികത്തിന്റെ ഭാഗമായി സിപിഐഎം ഒഞ്ചിയം ഏറിയ കമ്മിറ്റി സംഘടിപ്പിച്ച വാക്സിൻ ചാലഞ്ചിലൂടെ ലഭിച്ച 685,860 കൊൽക്കളം സർവീസുകാരുടെ ബാങ്ക് 6,00,000 മുപ്പത്തടം സർവീസുകാരുടെ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 572,104 തൃക്കാക്കര സർവീസുകാരുടെ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 536,000 മാണിയാട് സർവീസുകാരുടെ ബാങ്ക് 531,600 നീലേശ്വരം നഗരസഭ 500,000 കുന്നുകര സർവീസുകാരുടെ ബാങ്ക് 500,000 തളിപ്പറമ്പ് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് 425,000 മണിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും അനധ്യാപകരും ചേർന്ന് 6 ദിവസത്തെ ശമ്പള തുക 362,192 കൊച്ചിൻ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ മുൻകാല SFI പ്രവർത്തകരുടെ കൂട്ടായ്മ ഹൃദയപക്ഷം 328,500 LDF കൺവീനർ എ വിജയരാഘവൻ 25,000 ഇംഗ്ലണ്ട് അയർലൻഡ് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിന്റെ ലണ്ടൻ ഹിത്രൂ ബ്രാഞ്ച് 250,000 പാലയാട് ഡയറ്റിലെ അധ്യാപകർ 259,638 സിനിമാ നിർമ്മാതാവ് അനിൽ അമ്പലക്കര 200,000 റിയാസ് കള്ളിയത്ത് 125,000 നീലേശ്വരം അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘം 119,167 തളിപ്പറമ്പ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയും ജീവനക്കാരും 110,704 റോട്ടറി ക്ലബ് ഓഫ് കൊട്ടാരക്കര 100,000 കെ എ റസാഖ് തൃക്കാക്കര 100,000 തങ്കപ്പൻ തുണ്ടിയിൽ ചങ്കമ്പുഴ നഗർ 100,000 വിജയകുമാർ ഒക്സേഷ്യ ലൈഫ് സർവീസ് തേവര 100,000 കോതമംഗലം സ്വദേശികളായ ബാലബാലനും ഭാര്യ സുമതി അമ്മയും 100,000 എഴുത്തുകാരൻ പ്രഭാകരൻ പഴശ്ശി 100,000 കുമാരപുരം മോസ്ക് ലെയിനിലെ പ്രൊഫസർ സുരേഷ് ചന്ദും പ്രൊഫസർ അനിതയും ചേർന്ന് 100,000 ചുമട്ടുതൊഴിലാളി യൂണിയൻ CATU കാഞ്ഞങ്ങാട് ഏറിയ കമ്മിറ്റി 62,200 തിരുവനന്തപുരം ഐരുപ്പാറയിലെ കമ്പ്യൂട്ടെക് ജീവനക്കാരും ഉടമ മോഹൻദാസും ചേർന്ന് 60,000 രൂപ സ്റ്റേറ്റ് കംപ്ലൈന്റ് അതോറിറ്റി മെമ്പർ KP സോമരാജൻ 50,000 രൂപ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി മെമ്പർ കെ ബാലസുബ്രഹ്മണ്യൻ 50,000 രൂപ അഡ്വക്കേറ്റ്ക്ലാർക്ക് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി 50,000 രൂപ CPIM മേപ്പയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PP രാധാകൃഷ്ണൻ 50,000 രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് സൂപ്രണ്ട് സുധർമ്മ 50,000 ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ നെടുമങ്ങാട് യൂണിറ്റ് 50,000 കോതമംഗലം മാങ്കുട്ടത്തിൽ MU ജേക്കബിന്റെയും മേരി ജേക്കബിന്റെയും 45-ാം വിവാഹ വാർഷിക ദിനത്തിൽ 45,000 പുലിയനാർകോട്ട ഡയബറ്റീസ് സെന്റർ ഹോസ്പിറ്റൽ എംപ്ലോയീസ് യൂണിയൻ 42,000 രൂപ ബാക്കി കുറച്ചു പേരുണ്ട്, അത് നാളെ പിന്നീട് പറയാം, അതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഈ സമയം കഴിഞ്ഞു പോകും. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. സിഎംഇ 4 ജില്ലകളിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ, നമ്മൾ ആദ്യഘട്ടത്തെ പോലെ ഈ പുറത്തേക്ക് ഇറങ്ങുന്നതിലും കുറെ കൂടി നിയന്ത്രണം, കടകൾ തുറക്കുന്നതിൽ നിയന്ത്രണം, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം, ആ രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും, എങ്ങനെയാ അതിന്റെ മാർഗരേഖ? അത് കുറച്ച് കടുത്ത രീതിയിൽ തന്നെയായിരിക്കും. നേരത്തെ നമ്മൾ കാസർഗോഡ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയിരുന്നു ട്രിപ്പിൾ ലോക്ക്ഡൌൺ, അതുപോലെ നല്ല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടങ്ങളിലെ രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുന്നില്ല, വലിയ തോതിൽ തന്നെ വ്യാപിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ ഒരു കടുത്ത നടപടികളിലൂടെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണത് ഏർപ്പെടുത്തേണ്ടി വരുന്നത്. സിഎം 20-ാം തീയതി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയാണ്, ആ ദിവസം എങ്ങനെയാകും ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ? തിരുവനന്തപുരം ലോക്ക്ഡൌൺ വരുന്ന ജില്ലയാണ്, ബന്ധപ്പെട്ട് പ്രത്യേകം ആലോചിക്കും എങ്ങനെയാണെന്നുള്ളത്. അത് പ്രത്യേകം ആലോചിച്ചുകൊണ്ട് അതിനെപ്പറ്റി വിശദമായി തന്നെ പറയും എന്താണെന്നുള്ളത്. സിമി, ഓക്സിജന്റെ ഒരു ആവശ്യകത 450 മെട്രിക് ടൺ ആണ് നമ്മൾ ചോദിച്ചത്. ഇന്നലെ അത് 300 ചില്ലാനമാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് മതിയോ, കൂടുതൽ നമുക്ക് ലഭ്യമാക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? ഇപ്പൊ കിട്ടിയ വിവരങ്ങൾ വെച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതിന് നല്ല രീതിയിലുള്ള ലഭ്യതയാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അത് പല വഴികളിലൂടെ നമുക്ക് ലഭിക്കുമെന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ അത്തരമൊരു സാഹചര്യം വന്നാൽ ആശങ്കക്ക് യാതൊരു അടിസ്ഥാനവും ഉണ്ടാവില്ല. സിഎംഇ മർച്ചന്റ് നേവി വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരിൽ
അവർക്ക് പലപ്പോഴും ജോലിക്ക് കയറണമെങ്കിൽ വാക്സിന് ഒരു ഡോസെങ്കിലും സ്വീകരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് പലരും 45 വയസ്സിന് താഴെ ആയതുകൊണ്ട് അവർക്ക് പ്രത്യേക പരിഗണന നൽകുകയോ മറ്റൊന്ന് ഇപ്പൊ ഈ ലോക്ക്ഡൌണിന്റെ ഭാഗമായി ആരോഗ്യ സർവകലാശാല 19 നടത്താൻ നിശ്ചയിച്ച MBBS പരീക്ഷ മാറ്റിവെക്കില്ലേ? അത് പ്രത്യേകമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. അത് ആലോചിച്ച് പറയാം എന്താണെന്നുള്ളത്. ഈ വാക്സിനേഷന്റെ കാര്യം അവര് നേരത്തെ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാവും, ആരെങ്കിലും ഒഴിഞ്ഞുപോയിട്ടുണ്ടോ എന്താണെന്നുള്ളതും പ്രത്യേകമായി പരിശോധിക്കാം. ഡിസ്ചാർജിന് ടെസ്റ്റിന്റെ കാര്യം വേണ്ട, ഒഴിവാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ നടപടി? ഇപ്പൊ ഒരാള് പോസിറ്റീവായിട്ട് ഒരു ടെസ്റ്റ് നടത്തുമ്പോഴാണ് പോസിറ്റീവ് ആവുന്നത്, അപ്പൊ അങ്ങനെ ഇതാവുമ്പം എങ്ങനെയായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? അതായത് ഡിസ്ചാർജ് ചെയ്യുന്നത് രോഗം ഭേദമായി എന്ന് കാണുന്ന അവസ്ഥയിൽ തന്നെയായിരിക്കും. അതിന് മറ്റു ലക്ഷണങ്ങളൊന്നും ഇല്ലാന്ന് വരുമ്പോൾ അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന നിലയാണ് സ്വീകരിക്കുക. അതിനവർ കൃത്യമായി മാനദണ്ഡങ്ങൾ വെക്കും. അത് ഇപ്പം രാജ്യത്ത് സ്വീകരിക്കുന്ന ഒരു നിലയുടെ നമ്മളിപ്പോൾ ആദ്യമായിട്ട് സ്വീകരിക്കുകയാണെന്ന് മാത്രം. നേരത്തെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, നമ്മളത് ആദ്യമായിട്ട് സ്വീകരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ ESI ആശുപത്രികൾ നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്ക് ഒരുപാട് ഗുണപ്പെടുന്ന ആശുപത്രിയാണ്. പക്ഷേ ഈ കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനവും ഈ ആശുപത്രികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ ഒരു ചികിത്സ അവിടെ തുടങ്ങി കഴിഞ്ഞാൽ കുറേയധികം പേർക്ക് ഗുണപ്പെടും. രണ്ട്, ഈ വാക്സിനുകൾ ഇവർക്ക് സൗജന്യമായി തൊഴിലാളികൾക്ക് കൊടുക്കാൻ ആവശ്യമായ ഒരു ഇടപെടലിൽ എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടത്തിയാൽ അത് ഗുണകരമായിരിക്കും. ESI ആശുപത്രികൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സർക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതിലെ നടപടികൾ എത്രത്തോളമായി എന്നുള്ളത് നോക്കാം. വാക്സിനേഷൻ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണല്ലോ സർക്കാരിന്റെ നയം. CMI മറ്റൊരു കാര്യം, ഈ ഭക്ഷ്യധാന്യ കിറ്റ് നമ്മൾ നൽകുന്നു പറഞ്ഞു. അപ്പം ഈ റേഷൻ കാർഡ് ഇല്ലാത്ത കുറെ പേരുണ്ട്, പ്രത്യേകിച്ച് തീരദേശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ റേഷൻ കാർഡ് ഇല്ലാത്ത ആളുകൾക്കും കൂടി പ്രത്യേകമായി പരിഗണന ഈ പ്രാവശ്യം ഭക്ഷ്യധാന്യ കിറ്റ്? ഇപ്പൊ ആരുമില്ല, അതൊക്കെ പണ്ടുള്ളത് ഒരു കാലമായിരുന്നു. അവർക്ക് എല്ലാവർക്കും റേഷൻ കാർഡ് കൊടുക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സ്ഥലത്ത് അവർ ബന്ധപ്പെട്ടാൽ അതിനുള്ള സംവിധാനം ഒരുക്കും. സിമി, റബ്ബർ കർഷകരുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഈ തേങ്ങ സംഭരിക്കുന്ന കടകൾ തുറക്കാത്തതുകൊണ്ട് നാളികേര കർഷകർ അങ്ങനെ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെന്ന് അവർ വിളിച്ച് പറയുന്നുണ്ട്. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാവും? ഒരു കാര്യം കൂടി, ഈ 18 മുതൽ 45 വരെ കൊടുക്കാനുള്ള എല്ലാ ജില്ലകളിലും ആവശ്യമായ വാക്സിൻ നമുക്ക് എത്തിയിട്ടുണ്ടോ? അതോ വരും ദിവസങ്ങളിൽ എത്തുമെന്ന പ്രതീക്ഷയാണ്? ഇവിടെ ഈ മലഞ്ചരക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ ചില കടകൾ തുറക്കേണ്ടതായിട്ട് വരും. അത് വേറൊരു രീതിയിൽ ആലോചിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ റബ്ബറിന്റെ കാര്യത്തിലുള്ളതുപോലുള്ള ഒരു പ്രശ്നം അതിനകത്തൊന്നുമില്ല. കാരണം ഈ ഒരാഴ്ച കഴിഞ്ഞു പോയാലും മറ്റു തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനില്ല. അതുകൊണ്ടാണ് അതിൽ ധൃതിപ്പെട്ടൊരു നിലപാട് എടുക്കാതിരുന്നത്. ഏതായാലും അത് ആലോചിച്ചിട്ടുണ്ട്, ഉചിതമായ നിലപാട് എടുക്കും. കേരളത്തിലെ തീരമേഖലയിൽ സമാനതകളില്ലാത്ത ഒരു ദുരിതപർവമാണ് ഇപ്പോൾ കടൽക്ഷോഭവും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും. ഇപ്പൊ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുന്ന അവിടെയും വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യമാണ്. പിന്നെ ഈ കോവിഡിന്റെ സാഹചര്യവും കൂടെ മുൻനിർത്തി ഇപ്പൊ ഈ മൺസൂൺ കാലത്ത് എല്ലാ വർഷവും ഇതുപോലെ കടൽക്ഷോഭം ഉണ്ടാകാറുണ്ട്, തീരത്ത് ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം സ്ഥിരമായി ഇതുപോലെ സൗകര്യങ്ങളോടുകൂടിയ ദുരിതാശ്വാസ ക്യാമ്പും സംവിധാനവും ഉണ്ടാക്കാനുള്ള ഒരു നടപടി മുൻകൂട്ടി കണ്ട്? തീർച്ചയായും അതിന് അത്തരത്തിലുള്ള നടപടികളാണ് നമുക്ക് ആവശ്യം. അതോടൊപ്പം ഈ കടലാക്രമണം വലിയ തോതിൽ വ്യാപകമാവുകയാണ്, ഇതൊരു അതിർത്തിയായി കണ്ടുകൊണ്ട് തന്നെ സംരക്ഷിക്കുന്ന നടപടികൾ എടുക്കണമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതാണ്. പ്രത്യേകമായിട്ട് തന്നെ ആവശ്യം നമ്മൾ ഉന്നയിച്ചതാണ്. ആ കാര്യം നമുക്ക് തുറന്നും നടപടികൾ എടുക്കാം. സിഎം, 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ ആദ്യം വാക്സിൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അതിൽ പലരും ആ ഘട്ടത്തിൽ എടുക്കാത്ത ആളുകളുണ്ട്. എത്ര ശതമാനത്തോളം ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ ആളുകൾക്ക് വാക്സിൻ കൊടുത്തിട്ടുള്ള കണക്കുണ്ടോ? ഇല്ലെങ്കിൽ ഇനി എന്താണ് അവർക്ക്, എടുക്കാത്തവർക്ക് ഇനി എന്താണ് അതിനുള്ള അവസരം? എങ്ങനെയാണ്? എന്റെ കയ്യിൽ ആ കണക്കില്ല. പക്ഷെ അത്തരം ആളുകൾ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ആദ്യം മുൻഗണനയോടെ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഫസ്റ്റ് വാക്സിൻ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നിർബന്ധം. CMA, തുടക്കത്തിൽ ഈ ഡോക്ടർമാരുടെ കുറിപ്പില്ലാതെ പാരസെറ്റമോൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വിതരണം ചെയ്യുന്നത് തടഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കാരണം പലരും ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഇത്തരത്തിൽ പാരസെറ്റാമോളുകൾ കഴിക്കുന്ന ഒരു രീതി ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നടപടികളായിട്ട് എടുക്കുന്നത് നമ്മുടെ ഈ രംഗത്തുള്ള വിദഗ്ധ സംഘമുണ്ട്, അവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. ആ രീതിയിലൊരു ശുപാർശ ഇതേവരെ വന്നതായിട്ട് എന്റെ ശ്രദ്ധയിലില്ല. CMA, നമ്മൾ ഒന്നാം ഘട്ടത്തിൽ ഫലപ്രദമായി കോവിഡിന്റെ നിയന്ത്രണങ്ങൾ നമ്മൾ മുന്നോട്ട് പോയി, രണ്ടാം ഘട്ടത്തിൽ അതിന്റെ ഫലപ്രദമായ നടപടികളായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് എത്ര അളവിൽ ഇത് നിയന്ത്രിച്ച് നിർത്തിയാൽ അപകട അവസ്ഥയിൽ നിന്ന് മാറും? അതായത് ഞാൻ ചോദിക്കുന്ന ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കൊക്കെ എത്ര താഴ്ന്ന നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ എത്തിച്ചാൽ
നമുക്ക് അപകട അവസ്ഥ മാറി എന്ന് നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന സഹകരണ ബാങ്കുകളിലും KICBയിലൊക്കെ ഡെയിലി ചിട്ടി കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ കാരണം പൂർണ്ണമായി നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കെല്ലാം ആശങ്കയുള്ളത് ഇതെല്ലാം ഒന്നിച്ച് അടയ്ക്കേണ്ടി വരുമോ എന്ന ആശങ്ക ആ കൂട്ടർ ഉന്നയിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ അല്ല, ഡെയിലി ചിട്ടി കളക്ഷൻ എന്ന് പറയുന്നത് ആ ചിട്ടിയുടെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. അതിനാവശ്യമായ നടപടി അവർ സ്വീകരിക്കുക, ആ ബാങ്കുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട കാര്യമാണ്. ആ ചിട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതാണ്. അത് ചിലത് വായ്പ ചിട്ടി വിളിച്ചതുണ്ടാവും, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നടപടികളുണ്ടാവും. അത് പ്രത്യേകമായി പരിശോധിച്ചുകൊണ്ട് മാത്രമേ പറയാൻ പറ്റൂ. എനിക്കിപ്പോൾ ഒറ്റ ശ്വാസത്തിൽ പറയാൻ കഴിയില്ലത്. ഈ സ്വകാര്യ ആശുപത്രിയുടെ നിരക്ക് നേരത്തെ നമ്മൾ നിശ്ചയിച്ചു. അന്നും ഈ മുറികളുടെ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആശുപത്രി മാനേജ്മെന്റ് സർക്കാരിനോട് ഈ മുറികളുടെ ഫീസ് ഫിക്സ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു വന്നു. അതിലൊരു വ്യക്തത വരുത്തിക്കൂടെ? അത് പരിശോധിക്കാം. സീമ നേരത്തെ രണ്ട് ചോദ്യം ചോദിച്ചു. ഒരെണ്ണം സീമ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 18-45 ഏജ് പ്രായത്തിലെ നമുക്ക് വാക്സിൻ എല്ലാ ജില്ലയിലും കൊടുക്കാനുണ്ടോ, അതോ ഇനി വരും ദിവസങ്ങളിൽ വന്നാലേ ഉള്ളൂ? എങ്ങനെയാ? 18-45 പ്രായത്തിലുള്ളവർക്ക് മുഴുവനായിട്ടും വാക്സിൻ നൽകാനുള്ള വാക്സിൻ ഇപ്പൊ നമ്മുടെ കയ്യിൽ ലഭ്യമല്ല. എന്നാൽ ഉള്ള വാക്സിൻ അതിന്റെ മുൻഗണനാക്രമമനുസരിച്ച് കൊടുക്കാനാണ് ഇപ്പൊ നടപടി എടുക്കുന്നത്. അതിന്റെ രജിസ്ട്രേഷൻ നാളെ തൊട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അത് ആരംഭിക്കുകയാണ്. അപ്പൊ അതിന്റെ മറ്റു നടപടികൾ അതിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചു പോകും. സി എം എ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന, 2 വർഷമായി പല പ്രമുഖ ചാനലുകളിലും CPMന്റെ ഫ്രാക്ഷന്റെ പ്രവർത്തനം ശക്തമായി. പിണറായി വിജയന് ഭരണ തുടർച്ച നൽകുക എന്ന ലക്ഷ്യത്തോടെ ഇത്തരം സംഘങ്ങൾ എല്ലാ ചാനലിലും ഡെസ്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. CPM ഏജന്റുമാരുടെ ഇടപെടൽ മുമ്പൊന്നും ഇല്ലാത്ത വിധം ഉണ്ടാകുന്നു എന്നൊക്കെ തുടങ്ങിയ ആരോപണങ്ങളാണ്. ഇത്തരത്തിൽ എല്ലാ ചാനലിലും CPMന്റെ ഫ്രാക്ഷൻ പ്രവർത്തിക്കുന്നുണ്ടോ? ഇതിനെ കുറിച്ച് അങ്ങേക്ക് വല്ല ധാരണയുണ്ടോ? അത് ഈ ചാനലുകളുമായി ചാനലുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ ധാരാളം ഇവിടെ ഇപ്പൊ പങ്കെടുത്തിട്ടുള്ളത്. അവർക്കെല്ലാം അറിയാലോ എന്തൊക്കെയാണ് അവിടങ്ങളിൽ നടക്കുന്നത്. അപ്പോ ഈ തെരഞ്ഞെടുപ്പില് ജനങ്ങൾ വിധി രേഖപ്പെടുത്തിയപ്പോ അതിനെ എങ്ങനെയൊക്കെ വക്രീകരിച്ച് ചിത്രീകരിക്കാം, ആ തോന്നലിന്റെ ഭാഗമായിട്ട് വരുന്ന ഓരോ വിശദീകരണമായിട്ട് മാത്രമേ അതിനെയൊക്കെ കാണേണ്ടതായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പിന്നീടാവാം ബാക്കി.